ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഓവൻ ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബട്ടർ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. എൻ്റെ ഒരു കസിന് കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബട്ടർ കേക്കിൻ്റെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. ഐ ആം റിയലി സോറി. അപ്പോൾ ബട്ടർ കേക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് ആദ്യം പറഞ്ഞുതരാം. അപ്പോൾ ബട്ടർ കേക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ബട്ടർ. ഞാനിവിടെ സോൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ശരിക്കും ഈ ഒരു മെഷർമെൻറ്റിൽ ചെയ്യുമ്പം അര ബട്ടർ അല്ലെങ്കിൽ 50 ഗ്രാം ബട്ടർ മതിയാവും. പക്ഷെ ഞാനിവിടെ 3/4 ബട്ടർ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് അവസാനം ബാറ്ററിൽ മെൽട്ടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് മുട്ടയാണ്. ഞാനിപ്പോൾ ഇവിടെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. വലിയ മുട്ട ആണെങ്കിൽ 3 എണ്ണം മതി, വളരെ ചെറിയ മുട്ടയാണെങ്കിൽ 4 എണ്ണം എടുക്കാം. എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കാം, എപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പം മുട്ട എടുക്കുമ്പം റൂം ടെമ്പറേച്ചറിലെ മുട്ട ആയിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ വേണ്ടത് 250 ml കപ്പിൽ 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തതാണ്. പൊടിച്ച പഞ്ചസാര എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മിക്സായി കിട്ടൂല കേട്ടോ. നിങ്ങളെ കയ്യിൽ 240 ml കപ്പാണ് ഉള്ളതെങ്കിൽ അതിലൊരു കപ്പ് ഫുള്ളായിട്ട് പഞ്ചസാര എടുത്ത് അത് പൊടിച്ചെടുത്താൽ മതി. 250 ml കപ്പാണെങ്കിൽ അതിൽ 3/4 കപ്പ് പഞ്ചസാര എടുത്ത് അത് പൊടിച്ചെടുത്താൽ മതിയാവും. മെഷർമെൻ്റൊക്കെ കറക്റ്റായിട്ട് എടുത്തിട്ടില്ലെങ്കിൽ കേക്ക് ഫ്ലോപ്പ് ആവാൻ ചാൻസ് കൂടുതലാണ്. പ്രത്യേകിച്ച് കേക്ക് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പം എന്തായാലും ഫ്ലോപ്പ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ കറക്റ്റായിട്ട് എടുത്തിട്ട് വേണം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വേണ്ടത് 250 ml മൈദയാണ്. ഞാനിവിടെ ഓൾറെഡി 2-3 പ്രാവശ്യം അരിച്ച് എടുത്ത് റെഡിയാക്കി വെച്ചതാണ്. നിങ്ങൾ ഈ കേക്ക് ഉണ്ടാക്കുമ്പം ഉപ്പില്ലാത്ത ബട്ടർ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മൈദൻ്റെ കൂടെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. ഞാനിപ്പോൾ ഇവിടെ 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കേക്ക് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ, ബേക്കിംഗ് സോഡ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ വേണ്ടത് 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ്. പാൽപ്പൊടി എന്താണെന്ന് വെച്ചാൽ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. വളരെ കുറച്ച് മാത്രം വെള്ളം ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഒരുപാട് പേർക്ക് ഡൗട്ട്സ് ഉള്ള ഒരു കാര്യമാണ് പാൽപ്പൊടിക്ക് പകരം പാൽ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പ്രത്യേകിച്ച് കേക്ക് ഉണ്ടാക്കുമ്പോൾ പാൽപ്പൊടി യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക പാലിനെ കാട്ടിട്ടോ. നമ്മൾ അധികവും കേക്ക് ഉണ്ടാക്കുമ്പോൾ പാൽപ്പൊടി തന്നെയാണ് യൂസ് ചെയ്യല്. അത് തന്നെയാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക പാൽ ഉപയോഗിക്കുന്നതിനാ കാട്ടി കേട്ടോ. ഇതുപോലെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്ത് ഒന്ന് പാൽപ്പൊടിയും വെള്ളം കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ വേണ്ടത് വാനില എസെൻസ് ആണ്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിനു വേണ്ടിയിട്ട് ഞാനൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ മുട്ട ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് വാനില എസെൻസും കൂടെ 1/4 ടീസ്പൂണോളം വാനില എസെൻസും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പൊടിച്ച പഞ്ചസാര കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബേക്കിംഗ് സോഡയാണ്. അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം.
ഇനിയിതിലേക്ക് പാൽപ്പൊടിയും വെള്ളവും കൂടി മിക്സാക്കി എടുത്തത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് മൈദ കുറച്ച് കുറച്ചായി ഇട്ട് കൊടുത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എല്ലാം കൂടെ ഒന്നിച്ച് ഇട്ട് കൊടുക്കണ്ട, കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ഒരു ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഈ ബാറ്ററിൻ്റെ അവസാനത്തെ സ്റ്റെപ്പാണ് ബട്ടർ മെൽട്ടാക്കിയതും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി അതും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ ബട്ടർ കേക്കിൻ്റെ ബാറ്ററി സെറ്റായിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു ഇതേപോലത്തെ ഒരു മോൾഡിലാണ് കേക്ക് ബാറ്ററി ഒഴിച്ചു കൊടുത്ത് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇനി കേക്ക് മോൾഡിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് ബട്ടർ ഒന്ന് അപ്ലൈ ആക്കി കൊടുക്കുക. നിങ്ങൾക്ക് ഇതേപോലത്തെ മോൾഡ് ചെയ്യണമെന്നില്ല, സാധാരണ സോസ് പാനിൽ ചെയ്തെടുത്താലും നല്ല അടിപൊളിയായിട്ടുള്ള കേക്ക് തന്നെ റെഡി ആയിക്കിട്ടും. ഞാൻ ഈ ഒരു കേക്ക് ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയപ്പോൾ കേക്ക് ബാറ്റർ ഈ ഒരു കേക്ക് മോൾഡിൽ പകുതിയിൽ ഒരു മുക്കാലിലധികം ഞാൻ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആയ സമയത്ത് ആകെ മറിഞ്ഞ് ഫ്ലോപ്പായിട്ടുണ്ട്. അപ്പോൾ കേക്ക് ബാറ്ററി കേക്ക് മോൾഡിൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, നന്ന കുറയാനും പാടില്ല, നന്ന കൂടാനും പാടില്ല. അങ്ങനെ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് നല്ല പോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. കേക്ക് ബാറ്ററി ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഇതേപോലെ ഒരു വലിയ ബിരിയാണി ചെമ്പ് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് ഒരു റിങ് താഴ്ത്തി വെച്ചിട്ട് അതിലേക്ക് ഈ ഒരു കേക്ക് മോൾഡ് ഇറക്കി വെച്ചു കൊടുക്കുക. ഇനി ഇതൊരു മുക്കാൽ മണിക്കൂർ അല്ലാന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും നമുക്ക് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ കേക്ക് ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്, ഏകദേശം പൊന്തി വന്നിട്ടുണ്ട്. എനിക്ക് ഈ കേക്ക് ആവാൻ വേണ്ടിയിട്ട് 1.5 മണിക്കൂർ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിതൊരു കത്തി വെച്ചിട്ട് കുത്തി നോക്കിയപ്പം അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കേക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ കുറച്ച് കൂടുതൽ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു ഇതാവാൻ വേണ്ടിയിട്ട്. വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇനിയിത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ കേക്ക് മോൾഡ് ഒന്ന് ഒരു പ്ലേറ്റിലേക്ക് റിമൂവ് ചെയ്തെടുക്കാം. നമ്മൾ കേക്കിൻ്റെ ബാറ്ററി കുറച്ച് ബാക്കി ഉണ്ടായപ്പോൾ ഞാൻ ഇതേപോലെ ഒരു 5 സിലിക്കും മോൾഡിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു 20 മിനിറ്റ് ആയപ്പോഴേക്ക് തന്നെ നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സിലിക്കം മോൾഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് ചൂടോടെ തന്നെ കേക്ക് അൺമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ഈ കേക്കിൻ്റെ ചൂടൊക്കെ പോയി. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. പാത്രം ഒട്ടും തന്നെ അടിയിൽ പിടിച്ചിട്ടേയില്ല, അതുപോലെ തന്നെ കേക്ക് കരിഞ്ഞു പോയിട്ടോ ഒന്നും തന്നെ ഇല്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ബ്രെഡൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന പോലെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് കേക്കിൻ്റെ മേലെ ഭാഗം ഒന്ന് ബ്രൗൺ കളറാണെന്നുണ്ടെങ്കിൽ തിരിച്ചിട്ടൊടുത്ത് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി.
അതുപോലെ തന്നെ സിലിക്കൺ മോൾഡിൽ ഉണ്ടാക്കിയ ആ ഒരു കപ്പ് കേക്കും അടിപൊളിയാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നതെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.